ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് വിരുദ്ധമായാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ. പൂരം അലങ്കോലപ്പെടുത്തിയെന്നും അതിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രി കോഴിക്കോട് പ്രസംഗിച്ച അതേ ദിവസം തന്നെയായിരുന്നു തൃശൂരിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. അതേസമയം മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കെതിരെ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ രംഗത്തെത്തി. പൂരം നടത്തിയതിനെ എഫ്ഐആർ ഇട്ട് ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഗൂഢാലോചന ഇല്ലാന്ന്. പിന്നെ എങ്ങനെ ആരാണ് ഇത് തീരുമാനിക്കുന്നത്? ഇവിടെ ആരാ ഭരിക്കുന്നത്? കേരളം അന്വേഷണ സംഘം ഒരു വഴിക്ക് നീങ്ങുമ്പോൾ മുഖ്യമന്ത്രി അതിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ പൊതുമധ്യത്തിൽ പറയുന്നത് ശരിയല്ലെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ സമീപനം. ഇത് അന്വേഷണം വഴിതിരിച്ചുവിടാനാണെന്നും കോൺഗ്രസും ബിജെപിയും ആരോപിക്കുന്നു. ഒരു കമ്മീഷൻ മാത്രം വിചാരിച്ചാൽ ഇത് കലക്കാൻ കഴിയില്ല. ഇതിൻ്റെ പിന്നിൽ ചില അജണ്ടകളുണ്ട്. ഈ പൂരം മുടങ്ങിയതിനെ കുറിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. എന്തിനാണ് മുഖ്യമന്ത്രി ജുഡീഷ്യൽ അന്വേഷണത്തിന് ഭയപ്പെടുന്നത്? അദ്ദേഹം ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള വല്ല അജണ്ട അദ്ദേഹത്തിനുണ്ടോ? പാലക്കാട് ഹിന്ദു വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് മറ്റ് സംഘടിത മതങ്ങളുടെ പിന്തുണ നേടാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ളൊരു ശ്രമമാണ് പിണറായി വിജയൻ ലക്ഷ്യം വെക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുൻ നിലപാടുകളിൽ നിന്ന് മുഖ്യമന്ത്രി വ്യതിചലിച്ചതോടെ മുന്നണിക്കകത്തും അഭിപ്രായ ഭിന്നത രൂക്ഷമാണ്. സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പൂരം വിഷയത്തിൽ മുൻ നിലപാട് തന്നെയാണ് തങ്ങൾക്കെന്ന് ആവർത്തിക്കുന്നു. ആ പൂരത്തിന് നടക്കേണ്ട രീതിക്ക് നടക്കാൻ സമ്മതിക്കാതെ രാഷ്ട്രീയപരമായ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചവർക്കാണ് അതിൻ്റെ നേട്ടമുണ്ടായത്. അത് ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണത്. ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ പൂരം വിഷയം വലിയ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം. അതേസമയം തൃശൂരിലും അന്വേഷണം പുരോഗമിക്കുന്നു. മാതൃഭൂമി ന്യൂസ് തൃശൂർ.